വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 8 വാർഡിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വാർഡിലെ മുഴുവൻ വീടുകളും വൃത്തിയാക്കുന്ന ക്യാമ്പയിനാണ് നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 സമയം കൊണ്ട് വാർഡിലെ മുഴുവൻ പരിസരങ്ങളും വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എച്ച് ശലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇന്നലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും ബസ് സ്റ്റാൻഡ് പരിസരത്തിലേക്ക് കുടുംബശ്രീയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ബാലസഭയുടെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ പ്രചരണ പരിപാടിയും ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഇന്ന് 8 വാർഡിലെ മുഴുവൻ വീടുകളിലെ ആളുകൾക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം അവനവൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നത് ചിരട്ടയിലാണെങ്കിൽ പോലും അത് നീക്കം ചെയ്ത് മാറാ രോഗങ്ങളും ഡെങ്കിപ്പനികളും വരാനുള്ള സാഹചര്യം വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിനുശേഷം അവനവൻ്റെ വീടും പരിസരങ്ങളും തൊട്ട് മുൻവശങ്ങളും മുന്ത പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി, കാരണം 10 കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഏറ്റെടുത്തുള്ളത്. ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 10-30 വീടുകൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 1 നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നു മുന്നാല ആരംഭിച്ച് അടുത്ത ഞായറാഴ്ച അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. അത് ഇതിലേറ്റവും വലിയൊരു സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു സഹകരണം, സന്നദ്ധ പ്രവർത്തനം നമുക്ക് ഈ ആഴ്ചകളിൽ അവർ നമുക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തോടുകൂടി ഓരോ ആളുകളും ശുചിത്വം അല്ലെങ്കിൽ അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്വം എന്ന ഒരു പൊതുബോധത്തിലേക്കാണ് നമ്മൾ ഈ പ്രചരണം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിവിടെ അതിനോട് മുന്നോടിയായി ബ്ലാക്ക് വുഡ് സ്കൂൾ പരിസരത്താണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ സാഹചര്യത്തിൽ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. ഒപ്പം ഔപചാരികതയുടെ പേരിൽ ഈ ശുചീകരണ പ്രവർത്തനം 8 ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. സംഘം CDS മെമ്പർ രജനി അധ്യക്ഷത വഹിച്ചു. ആദ്യത്തെ ദിവസം തന്നെ 80 കുടുംബങ്ങളും വീടും പരിസരവും വൃത്തിയാക്കി ക്യാമ്പയിനിൽ സഹകരിച്ചിട്ടുണ്ട്. ബാക്കി കുടുംബങ്ങൾ 1 കാലം കൊണ്ട് ഈ ക്യാമ്പയിന് ഭാഗമാകുന്നതാണ്. ശുചീകരണ പരിപാടി കുടുംബശ്രീ അംഗം സുജാത, ADS സെക്രട്ടറി സിനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യോഗത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. CCV News, ചേലക്കര.